विशद भूरीभागं सीटुगल्लुम धारणयायि कोंग्रस् स्थानार्थि पट्टिक 39 एमएल्एमारिल 32 पेर्क्कु मत्सरिक्कान् केन्द्र तेरेञ्ञेडुप्पु समिति अंगीकारं नल्कि राहुल गांधियुडे नोमिनियायि पेरुम्बावूरिल एल्दोस् कुन्नप्पिळ्ळियुम चेर्त्तलयिल एस् शरत्तुम मत्सरिक्कुम उम्मन्चाण्डियुम वि एम सुधीरनुम निलपाड् उरच्चु निन्नतोडे के बाबू के सी जोसफ् തുടങ്ങി മന്ത്രിമാരുടെ അടക്കം 7 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ തർക്കം തുടരുകയാണ് സോണിയ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് പാനൽ ഉണ്ടായിരുന്ന മണ്ഡലങ്ങൾ അടക്കം ഭൂരിഭാഗം സീറ്റുകളിലും തീരുമാനമെടുത്തത് 39 സിറ്റിംഗ് എംഎൽഎമാരിൽ 32 പേർക്കും സീറ്റ് നൽകിയപ്പോൾ ചില നോൺ സിറ്റിംഗ് സീറ്റുകളിൽ പുതുമുഖങ്ങൾ ഇടം പിടിച്ചു 4 പേർ പാനലിൽ ഉണ്ടായിരുന്ന പെരുമ്പാവൂരിൽ രാഹുൽ ഗാന്ധിയുടെ നോമിനിയായാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് നറുക്കു വീണത് ചേർത്തലയിൽ അഡ്വക്കേറ്റ് എസ് ശരത് മത്സരിക്കും എൻഎസ്യുഐ അധ്യക്ഷൻ റോജി ജോൺ അങ്കമാലിയിൽ ജനവിധി തേടും കായംകുളത്ത് എം ലിജു സ്ഥാനാർത്ഥിയായപ്പോൾ കെസി അബുവിനെ മറികടന്നാണ് ടി സിദ്ദിഖ് കുന്നമംഗലത്ത് സ്ഥാനാർത്ഥിയാകുന്നത് നിലമ്പൂരിലേക്ക് സജീവമായി പരിഗണിച്ചിരുന്ന കെപിസിസി ഭാരവാഹിയായ വിവി പ്രകാശിനെ തഴഞ്ഞാണ് ആര്യാടൻ ഷൗക്കത്ത് സീറ്റ് ഉറപ്പിച്ചത് തൃശൂരിൽ പത്മജ വേണുഗോപാലാണ് സ്ഥാനാർത്ഥി നെന്മാറയിൽ എ വി ഗോപിനാഥും തവനൂരിൽ ഇഫ്തിഖുറുദ്ദീനും ജനവിധി തേടും അതേസമയം വടക്കാഞ്ചേരിക്കും കണ്ണൂരിനും പുറമെ ഘടകക്ഷികളുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കാത്തതിനെത്തുടർന്ന് കൊല്ലം ജില്ലയിലെ ചില മണ്ഡലങ്ങളിലും ധാരണയായിട്ടില്ല പുതുക്കാട് ടി കെ സനീഷ് മത്സരിച്ചാൽ വടക്കാഞ്ചേരിയിൽ അജിത് കുമാർ ആയിരിക്കും സ്ഥാനാർത്ഥി അതേസമയം പുതുക്കാട് സുന്ദരൻ മുന്നപ്പള്ളി സ്ഥാനാർത്ഥിയായാൽ വടക്കാഞ്ചേരി അനിലക്കരയ്ക്ക് നൽകാമെന്ന ധാരണയിലാണ് യോഗം എത്തിച്ചേർന്നിരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം മന്ത്രിമാരുടെ അടക്കം തർക്ക സീറ്റുകൾ പരിഗണിച്ചിരുന്നില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം സോണിയാഗാന്ധി വി എം സുധീരൻ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല എന്നിവരുമായി ചർച്ച നടത്തിയെങ്കിലും ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല ചില സീറ്റുകളിൽ ഇനിയും ധാരണയാകാനുണ്ടെന്ന് യോഗശേഷം വി എം സുധീരൻ പ്രതികരിച്ചു മന്ത്രിമാരെ ഒരു കാരണവശാലും ഒഴിവാക്കാനാകില്ലെന്ന നിലപാട് സോണിയാഗാന്ധിക്ക് മുന്നിലും മുഖ്യമന്ത്രി ആവർത്തിച്ചു എന്നാൽ ഇവരെ മത്സരിപ്പിക്കുന്നത് ഗുണം ചെയ്യില്ലെന്നായിരുന്നു വി എം സുധീരന്റെ നിലപാട് ചില സീറ്റുകളുടെ കാര്യത്തിൽ ഇനിയും ധാരണയാകാനുണ്ടെന്ന് യോഗശേഷം വി എം സുധീരൻ പ്രതികരിച്ചു ചർച്ചകൾക്കായി സ്ക്രീനിംഗ് കമ്മിറ്റി ശനിയാഴ്ച വീണ്ടും യോഗം ചേരും ഭൂരിഭാഗം സീറ്റുകളിൽ ധാരണയായി കഴിഞ്ഞു എന്നാൽ മന്ത്രിമാരുടെ അടക്കം 10 ൽ താഴെ മണ്ഡലങ്ങളിൽ ഇപ്പോഴും തർക്കം തുടരുന്നത് ഹൈക്കമാൻഡിനെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ബി ബാലഗോപാലിനും ക്യാമറമാനായ ജഗദീഷ് ബിഷ്ണും ഷിജു പട്ടുവത്തിനൊപ്പം ഇ ആർ രാഗേഷ് റിപ്പോർട്ടർ ദില്ലി